ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇപ്പോൾ ഒരുപാട് കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മൾ ക്ലിനിക്കിൽ കുറച്ച് ഡ്യൂട്ടി ഉണ്ട്, കുറച്ചൊരു ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും എടുത്ത് എഡിറ്റൊന്നും ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ലോക്ക്ഡൗൺ ആയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പൊന്നും തുറക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും വീഡിയോസിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മൾ ഈ ഫിഫ്ത്ത് പോയിൻ്റ് എല്ലാം നോക്കുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ആണ്. അതിൽ കഷായ കൽപ്പന മുതൽ ഇപ്പോൾ അർക്ക കൽപ്പന വരെയാണ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് രസക്രിയ, ഘനസാര, ഘനസത്വ, ഘനവടി, ഫാണിത. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ട്രൈപോഡൊക്കെ ഉള്ളത് കേട് വന്ന് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും, എങ്കിലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ രസക്രിയയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദ ടേം രസക്രിയ ഈസ് ആട്രിബ്യൂട്ടഡ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പറേഷൻ മെത്തേഡ് ആൻഡ് സിനോണിംസ് ഓഫ് അവലേഹ ആൻഡ് ഇൻഡിവിജ്വൽ പ്രിപ്പറേഷൻസ്. അപ്പോൾ രസക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രിപ്പറേഷൻ മെത്തേഡിനെ അല്ലെങ്കിൽ അവലേഹത്തിൻ്റെ സിനോണിമായിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്രിപ്പറേഷനായിട്ടും നമ്മൾ പറയുന്നുണ്ട്. അതിനേറി രസക്രിയയ്ക്ക് പറയുന്ന സിനോണിംസ് ആയിട്ടാണ് ഘനസാരം, ഘനസത്വം, ഘനവടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ബാക്കി ടോപ്പിക്സൊക്കെ കഴിഞ്ഞു. ഘനസാരം, ഘനസത്വം, ഘനവടി, അതുതന്നെയാണ് നമ്മളുടെ ഈ ഒരു രസക്രിയ എന്നുള്ള സാധനം. ഇനി നമുക്ക് പറയുന്നത് ഫാണിതാണ് അല്ലേ. അപ്പോൾ ആദ്യം രസക്രിയ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫാണിതത്തിലോട്ട് പോവാം. നമ്മൾ രസക്രിയയിൽ നമുക്ക് പഠിക്കേണ്ട ഒരൊറ്റ ശ്ലോകമാണിത്. ഇതെന്ന് പറയുമ്പോൾ ക്വാദാ ദീനം പുനഃ പാകാത് ഘനത്വം സ രസക്രിയ. നമ്മൾ അവലേഹത്തിന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അവലേഹത്തിൻ്റെ ശ്ലോകത്തിൻ്റെ ഫസ്റ്റ് ലൈനാണ് രസക്രിയയുടെ ശ്ലോകം എന്ന് പറയുന്നത്. സോ അല്ലാതെ ഈ ശ്ലോകം പഠിക്കുക. ക്വാദാ ദീനം പുനഃ പാകാത് ഘനത്വം സ രസക്രിയ. എന്താ പറയുന്നത്? ഒരു ലിക്വിഡ് പ്രിപ്പറേഷൻ എന്ത്? ക്വാദാ ദീനം, ഏത് ലിക്വിഡ് പ്രിപ്പറേഷൻ ആവാം, ക്വാദം, സ്വരസം, ഫാണ്ടം എന്നിങ്ങനെ ഏത് ലിക്വിഡ് പ്രിപ്പറേഷനും ആവാം, അത് ബോയിൽ ചെയ്തിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുക, ഒരു തിക്കർ കൺസിസ്റ്റൻസിക്ക് റെഡി ആവുക. അതെന്താണ്? പാകാത് ഘനത്വം. അപ്പോൾ എന്താണ് ഇത്? ഈ ക്വാദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദ്രവദ്രവ്യം തന്നെയാണ് പാകം ചെയ്തിട്ട് ഘനത്വം ഒരു കട്ടിയുള്ള സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മൈൽഡ് തിക്കർ കൺസിസ്റ്റൻസിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രസക്രിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് തിക്കർ ഡ്രഗ് മാസ് ആണ് നമുക്കിവിടെ ഒപ്റ്റെയിൻ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രസക്രിയ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ രസക്രിയ ടെസ്റ്റ് ഫോർ പെർഫെക്ഷൻ. അപ്പോൾ നമ്മൾ പെർഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട് രസക്രിയയുടെ ടെസ്റ്റാണ് ഈ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡ്രഗിനെ നമ്മൾ ഒരു പിൽ ഷേപ്പായിട്ട് നമുക്ക് ഫിംഗേഴ്സിൻ്റെ ഇടയിൽ കൂടെ റോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടറിൽ ഇട്ടിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റീഡൈല്യൂഷൻ എത്ര അതിൻ്റെ പൊട്ടൻസി കുറയുന്നു എല്ലാ കാര്യങ്ങൾ വെച്ചിട്ടാണ് രണ്ടാമത്തെ ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് രസക്രിയയിൽ പറയാനുള്ളത്. ഇനി രസക്രിയയുടെ പ്രിപ്പറേഷനാണ് നമുക്ക് എങ്ങനെയാണ് രസക്രിയ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്ലോകം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 പാർട്ട് ഡ്രഗ് എടുക്കാം, അതിലേക്ക് 8 പാർട്ട് അല്ലെങ്കിൽ 16 പാർട്ട് വാട്ടർ എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റേഷ്യോ കൊടുത്തിട്ടുള്ളത് 1:8 അല്ലെങ്കിൽ 1:16 ആക്കാം. ഇനി ഇത് നമ്മൾ ബോയിൽ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യണം. എങ്ങനെയാണ്? മൈൽഡ് ഫയറിൽ വെച്ചിട്ട് വേണം റെഡ്യൂസ് ചെയ്യാൻ. ഒന്നല്ലെങ്കിൽ 1:9 പാർട്ടായിട്ട് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1:16 പാർട്ടായിട്ട് ലിക്വിഡ് റിമെയിൻ അത്രയും ലിക്വിഡ് മാത്രം അതിൽ റിമെയിൻ ചെയ്യണ വരെ നമ്മൾ ഇത് ബോയിൽ ചെയ്ത് മൈൽഡ് ഫയറിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യാനാണ് പറയണത്. ഇനി അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. നമ്മളതൊരു ക്ലീൻ ക്ലോത്തിലൂടെ ഫിൽട്രേറ്റ് ചെയ്യാന്നല്ലേ. അപ്പോൾ ഫിൽട്രേറ്റ് ചെയ്തിട്ട് എന്താണ് വീണ്ടും അത് തിക്കർ കൺസിസ്റ്റൻസിയിലാക്കുക. അപ്പോൾ തിക്കർ കൺസിസ്റ്റൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു പറയുന്നത് ഫാണിതം നമ്മൾ എങ്ങനെയാണ് തിക്കർ കൺസിസ്റ്റൻസി ആക്കുന്നത് ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണീൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് വെറുതെ കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ ബുക്കുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാറുണ്ട്. നമുക്കിതൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് കുറച്ച് നോളജ് കിട്ടുന്നതാണ് ഈ പോയിൻറ്റ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ജസ്റ്റ് കുറച്ച് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വായിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, പ്രാക്ടിക്കൽ നോളജിനുള്ളതാണ് ഇതൊക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോസേജും ഷെൽഫ് ലൈഫും ആണ്. അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 1 പലം, അതായത് 48 ഗ്രാം ആണ് അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത്. അതിന് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 1 ഇയർ, അതും എയർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ വരെ വെക്കാം എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഗുഡൂജി ഘനസാരം, ഗുഡൂജി ഘനം അല്ലെങ്കിൽ ഗുഡൂജി രസക്രിയ ഒരു എക്സാമ്പിളാണ്. പിന്നെ രസാഞ്ജനം, ദാരു ഹരിദ്ര രസാഞ്ജനം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ പറ്റും. ദാർവി രസക്രിയ, പിന്നെ ബബ്ലു രസക്രിയ, ഇത്രയാണ് നമുക്കിതിനെ എക്സാമ്പിൾസ് ആയിട്ട് പറയാനുള്ളത്.
നെക്സ്റ്റ് ഇവിടെ ദാരുഹരിദ്ര രസക്രിയ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒരു ടൈം, ഞാൻ കൊച്ചി മാപ്പറിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റും വേണം, അതിന് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങൾ ഇത്രയും ഒരു പാർട്ടിലുണ്ട്. സോ ഇതും പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടോ എന്തെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാണിതത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഫാണിതം? അപ്പോൾ നമ്മളിപ്പോൾ രസക്രിയ, ആ രസക്രിയയുടെ സിനോണിംസ് ആയിട്ടുള്ള ഘനസാര, ഘനസത്വ, ഘനവടിയൊക്കെ കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാണിതം. ഫാണിത ഫാണിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെമി സോളിഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്ഷുരസം അല്ലെങ്കിൽ ഷുഗർ കെയിൻ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മളിത് തിക്കർ കൺസിസ്റ്റൻസിയിലാക്കുന്നത്. മറ്റേതൊക്കെ എന്തായിരുന്നു നമ്മൾ രസക്രിയയിൽ കുവാദങ്ങളും അല്ലെ അതേപോലെ തന്നെ ഫാണ്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു, സ്വരസങ്ങളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ഇക്ഷുരസം അല്ലെങ്കിൽ ഷുഗർ കെയിൻ ജ്യൂസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അവലേഹത്തിൻ്റെ അത്ര കട്ടിയാക്കാൻ പാടില്ല, പക്ഷേ ഹണീൻ്റെ അത്ര ഒരു കട്ടിയില്ല. നേരത്തെ നമ്മൾ ഫാണിതത്തിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിൽ ആക്കിയെടുക്കാം. അവലേഹത്തിൻ്റെ അത്ര പാകാൻ ആവാനും പാടില്ല, ഹണി എത്രയാണ് കട്ടി, അങ്ങനത്തെ ഒരു കട്ടിയിലാണ് നമ്മൾ ഫാണിതം ആക്കിയെടുക്കേണ്ടത്. അതിന് നമ്മൾ കാക്കവി, ക്ഷുദ്രകൂട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ സിനോണിംസ് ആയിട്ട് ഈ രണ്ട് വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പറയുന്നത്. ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ ഷുഗർ കെയിൻ ജ്യൂസ് നമ്മൾ നന്നായിട്ട് സേവ് ചെയ്തെടുക്കുക, മീൻസ് നന്നായിട്ട് തുണിയിലൊക്കെ അരിച്ച് നല്ല ജ്യൂസ് മാത്രമാക്കി എടുക്കുക. എന്നിട്ടൊരു ക്ലീൻ വെസലിൽ വെച്ചിട്ട് നമ്മൾ മൈൽഡ് ഫയറിൽ ഹീറ്റ് ചെയ്യുക. ഏത് കൺസിസ്റ്റൻസി ആവണ വരെ, ഹണീൻ്റെ കൺസിസ്റ്റൻസി ആവണ വരെ ഒരു വെസലിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പം അത്രയാണ് അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഡോസേജ് ആണ്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് രണ്ടാൾ രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട്. ശാരംഗ തരം വന്നിട്ടുള്ളത് വൺ പലമായിട്ടും, യാദവ്ജി ത്രികംജി വന്നത് വൺ കർശമായിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡോസേജ് പഠിച്ചാൽ മതി, വൺ പലം നോക്കിയാൽ മതി കേട്ടോ. ശാരംഗധരൻ്റെയാണ് നമ്മൾ മെയിനായിട്ട് രസവൈശീതിൽ എടുക്കാറ്. അപ്പോൾ വൺ പലം നോക്കാം. പിന്നെ പറയുന്നത് അതിൻ്റെ വാലിഡിറ്റി, മീൻസ് അതിൻ്റെ ഷെൽഫ് ലൈഫാണ്. അതൊരു വൺ ഇയറാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ടോ ഇപ്പോൾ. ഓക്കെ, വൺ ഇയറാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നർ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ ഇയർ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫാണിതത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഗുരു, മധുരം, അഭിഷന്തി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോട്ട് ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം, ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനിയും വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ ബൈ.